ദേഷ്യം വരുമ്പോൾ പോയി ഇരിക്കാനൊരു മുറി നമ്മുടെയൊക്കെ വീട്ടിൽ അങ്ങനെ ഒരു മുറി ഉണ്ടെങ്കിൽ നല്ലതാണ് കാരണം അവിടെ ഇരിക്കുമ്പോൾ ആരും അങ്ങോട്ട് വരത്തില്ല കാര്യം ദേഷ്യപ്പെട്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല അവിടെ ഇങ്ങനെ ഒരു ബോർഡ് മുറ വെച്ചാൽ മതി ഇത് ക്രോധാലയമാണ് അപ്പോൾ അവിടെ കാര്യമില്ല അപ്പോൾ ദേഷ്യം വരുമ്പോൾ ഇരിക്കേണ്ട മുറിയാണ് അപ്പോൾ ഇവിടെ കൈകേയി ക്രോധാലയത്തിൽ പ്രവേശിച്ചു ഓ ഗുരു ബ്രഹ്മാ ഗുരുവിഷ്ണു ഗുരുദേവോ മഹേശ്വരാ ഗുരുസാക്ഷാത് പരം ബ്രഹ്മാ തസ്മൈ ശ്രീ ഗുരവേ നമ നമസ്തേ മീഡിയ വിഷൻ പ്രേക്ഷകർക്ക് പത്താം ദിവസത്തെ രാമായണ സന്ധ്യയിലേക്ക് ഹാർദമായ സ്വാഗതം കഴിഞ്ഞ ദിവസം മന്ധരയും കൈകേയും തമ്മിലുള്ള സംഭാഷണവും അതിനെ തുടർന്ന് കൈകേയിക്കുണ്ടായ മാറ്റവും നമ്മൾ നിരീക്ഷിച്ചു ഇതുപോലെ ആയിരിക്കണം നമ്മളും എന്ന് പറഞ്ഞു മറ്റുള്ളവരുടെ സ്വാധീനത്തിൽ പെട്ട് നമ്മുടെ തിളക്കം നമ്മൾ ഒരിക്കലും നഷ്ടപ്പെടുത്താൻ പാടില്ല നോക്കുക പിന്നീട് കൈകേയി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് കൈകേയി മുടിയൊക്കെ അഴിച്ചിട്ട് വസ്ത്രങ്ങളിലൊക്കെ ചെളിപുരണ്ട് ക്രോധാലയത്തിൽ ചെന്ന് അവിടെ വെറും നിലത്ത് കിടന്നു നോക്കുക ദേഷ്യം വരുമ്പോൾ പോയി ഇരിക്കാനൊരു മുറി നമ്മുടെയൊക്കെ വീട്ടിൽ അങ്ങനെ ഒരു മുറി ഉണ്ടെങ്കിൽ നല്ലതാണ് കാരണം അവിടെ ഇരിക്കുമ്പോൾ ആരും അങ്ങോട്ട് വരത്തില്ല കാര്യം ദേഷ്യപ്പെട്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല അവിടെ ഇങ്ങനെ ഒരു ബോർഡും കൂടെ വെച്ചാൽ മതി ഇത് ക്രോധാലയമാണ് അപ്പോൾ അവിടെ കാര്യമില്ല അപ്പോൾ ദേഷ്യം വരുമ്പോൾ ഇരിക്കേണ്ട മുറിയാണ് അപ്പോൾ ഇവിടെ കൈകേയി ക്രോധാലയത്തിൽ പ്രവേശിച്ചു അപ്പോൾ ദശരഥൻ വൈകുന്നേരങ്ങളിൽ ഇങ്ങനെ എല്ലാ സ്ഥലങ്ങളും കണ്ട് ജനങ്ങളുടെ ആഘോഷമൊക്കെ കണ്ട് എല്ലാവരുടെയും സന്തോഷത്തിലൊക്കെ പങ്കുകൊണ്ട് ഇങ്ങനെ കൈകേയയുടെ സമീപത്തേക്ക് വരുമ്പോൾ കൈകൈയ്യയുടെ മുറിയിൽ കൈകേയെ കാണുന്നില്ല അപ്പോൾ അവിടെ നിന്ന് തോഴിമാരോട് ചോദിക്കുന്നുണ്ട് കൈകേയി ഇവിടെ പോയി എന്ന് അപ്പോൾ അവർ പറയുന്നു ദേവി ക്രോധാലയത്തിൽ പ്രവേശിച്ചിരിക്കുകയാണ് അപ്പോൾ ദശരഥന് ഒരു സംശയം ദേവി എന്തിനാണ് ക്രോധാലയത്തിൽ പ്രവേശിച്ചിരിക്കുന്നത് ഇത്രയും നല്ല സന്തോഷകരമായ ഒരു കാര്യം നാളെ നടക്കാൻ പോകുമ്പോൾ അതുമാത്രമല്ല കൈയേക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരാണ് രാമൻ ആ രാമൻ്റെ പട്ടാഭിഷേകം നടക്കാൻ പോകുമ്പോൾ ദേവി എന്തിനും ക്രോധാലയത്തിൽ പോയിരിക്കുന്നു എന്ന് ചിന്തിച്ചുകൊണ്ട് ദശരഥൻ നേരെ ക്രോധാലയത്തിലെത്തി അവിടെ ചെന്നപ്പോഴാണ് അവിടെ വെറും നിലത്ത് കൈകേയി അങ്ങനെ കടക്കുന്നു എന്തു പറ്റി എന്നൊക്കെ ചോദിക്കുന്നു പ്രിയെ സ്നേഹഭാചനമേ എന്നൊക്കെ വിളിച്ച് ചോദിക്കുകയാണ് അവസാനം കൈകൈ പറയുന്നു എനിക്കൊരു കാര്യം പറയാനുണ്ട് പണ്ട് ദേവാസുരയുദ്ധത്തിൽ ഞാൻ സഹായിക്കാൻ വന്നത് ഓർമ്മയുണ്ടല്ലോ ഉണ്ട് അന്ന് രണ്ട് വരം തന്ന നൽകിയത് ഓർമ്മയുണ്ടല്ലോ ഉണ്ട് അതിന്ന് എനിക്ക് തരണം അപ്പോൾ ദശരഥൻ പലപ്പോഴും പറയുന്നുണ്ട് നിനക്കെന്ത് വേണം പിന്നെ മറ്റുള്ളവർ നിന്നെന്തെങ്കിലും പറഞ്ഞോ അവരെ വധിക്കപ്പെടേണ്ടവരാണെങ്കിൽ അവരെ കൊല്ലാം രക്ഷിക്കപ്പെടേണ്ടവരാണെങ്കിൽ അവരെ രക്ഷിക്കാം അതല്ല നിനക്ക് എന്ത് വേണമെങ്കിലും ചോദിച്ചോ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എനിക്കിതൊന്നും വേണ്ട എനിക്ക് രണ്ട് വരങ്ങൾ നൽകിയാൽ മതി എന്ന് പറയുന്നു അതിൽ ഒന്ന് ഭരതനെ രാജാവാക്കുക എന്നതാണ് രണ്ടാമത്തേത് കാലം പതിനാല് സംവത്സരം വാഴണം മൂലഫലങ്ങൾ ഭുജിച്ചു മഹീപത മൂലഫലങ്ങൾ ഭുജിച്ചുകൊണ്ട് ശ്രീരാമചന്ദ്രൻ കാട്ടിൽ പതിനാല് വർഷം വസിക്കണം അവിടെ പ്രത്യേകം എടുത്തു പറയുന്നൊരു കാര്യമാണ് രാമൻ കൊട്ടാര സദൃശമായ ഭക്ഷണമല്ല കഴിക്കേണ്ടത് മൂലഫലങ്ങൾ ഭുജിച്ചുകൊണ്ട് മൂലം എന്ന് പറഞ്ഞാൽ കിഴങ്ങാണ് കിഴങ്ങും ഫലങ്ങളും മാത്രം ഭുജിച്ചുകൊണ്ട് വനത്തിൽ താമസിക്കണം അപ്പോൾ കൈകൈ ആവശ്യപ്പെടുന്ന വരമാണ് ഈ വരത്തിൽ നിന്ന് അണുവിട വ്യതിചലിക്കാൻ പറ്റില്ല കാരണം രാജാവ് വാക്കുകൊടുത്തതാണ് ഇവിടെയാണ് നമുക്ക് രാമായണം പിന്നീട് നമ്മൾ പഠിച്ചു വരുമ്പോൾ ഉണ്ടാകുന്ന വിരോധാവാസം രാമായണത്തിൽ ശ്രീരാമൻ മാനിനെ കൊന്നു ഭക്ഷിച്ചുവെന്നും പിന്നെ മാംസം ഉണക്കാനിട്ട് അത് കാക്ക കൊത്തിയെടുക്കാൻ വന്നു എന്നൊക്കെയുള്ള സന്ദർഭങ്ങൾ പിന്നെ വരുന്നുണ്ട് അപ്പോൾ അവിടെയൊന്നും അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ വരം കൊടുത്തതിൽ നിന്ന് വ്യതിയിരിക്കുകയാണ് ഇവിടെ കൈകൈ ആവശ്യപ്പെടുന്നുണ്ട് മൂലഫലങ്ങൾ ഭുജിച്ചു മഹീവതയെ മൂലഫലങ്ങൾ മാത്രം ഭക്ഷിച്ചുകൊണ്ട് വേണം വനത്തിൽ പതിനാല് വർഷം വസിക്കാനായിട്ട് അപ്പം അത് പിന്നീട് ഒരുപക്ഷെ കൂട്ടിച്ചേർത്ത ചില അബദ്ധങ്ങളായിരിക്കാം ഈ മാംസം ഉണക്കാനിട്ടു എന്ന് പറയുന്നതും അല്ലെങ്കിൽ ശ്രീരാമൻ മാന്നെ കൊന്നു തിന്നു എന്നൊക്കെ ചില വ്യാഖ്യാനങ്ങളീ പറയുന്നത് അപ്പോൾ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല പലപ്പോഴും ഇങ്ങനെ സോഷ്യൽ മീഡിയകളിലൊക്കെ ഇങ്ങനെയുള്ള അബദ്ധങ്ങൾ പലപ്പോഴും വരാറുണ്ട് അത് പ്രേക്ഷകരെപ്പോഴും ശ്രദ്ധിക്കണം ശ്രോതാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് രാമായണം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കൃത്യമായി നമ്മളതിൻ്റെ വ്യാഖ്യാനങ്ങളും അർത്ഥങ്ങളും വേണം മനസ്സിലാക്കി മുന്നോട്ട് പോകാനായിട്ട് അപ്പോൾ ഈ രണ്ട് വരങ്ങൾ നൽക നൽകണം എന്ന് കൈകേയം ആവശ്യപ്പെടുന്നുണ്ട് ഇത് കേട്ടപ്പോൾ തന്നെ ഏതാണ്ട് വജ്രായുധമേറ്റ് നിലത്തു വീണ അതുപോലെയായി ദശരഥൻ്റെ അവസ്ഥ നമ്മൾ ഇടിവട്ടേറ്റ് വീണുപോലെ ഇങ്ങനെ ഒരിക്കലും കൈകൈ തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട പത്നി ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിക്കുമെന്ന് ദശരഥന് ഒരിക്കലും തോന്നിയില്ല ഏ ഇത്രയ്ക്ക് ദുസ്സഹവാക്കുകൾ എനിക്ക് കേൾക്കാൻ കഴിഞ്ഞത് ഒടുവിൽ കൈകൈ ഒട്ടും കൊടുക്കുന്നില്ല ഈ വരം തന്നെ എനിക്ക് വേണം അപ്പോൾ ദശരഥൻ ചോദിക്കുന്നുണ്ട് നിൻ്റെ മകൻ ഭരതനെ രാജാവാക്കാം അതിന് പ്രിയപുത്രൻ രാമൻ വനത്തിൽ പോകണമെന്നുണ്ടോ അത് പറ്റില്ല ഞാൻ ചോദിച്ച് ഒന്ന് അല്ലെങ്കിൽ അങ്ങയെ ലോകം സത്യസന്ധനെന്ന് വിശേഷിപ്പിക്കില്ല സൂര്യവംശത്തിലുള്ള ദശരഥ മഹാരാജാവ് അസത്യസന്ധനെന്ന് ലോകം വിശേഷിപ്പിക്കും അങ്ങനെ തന്നില്ലായെങ്കിൽ അപ്പോൾ രാജാവിനൊന്നും വയ്യാത്ത അവസ്ഥയായി ഒടുവിൽ അവിടേക്ക് രാമൻ വരുന്നു രാമനെത്തി കഴിയുമ്പോൾ എന്തുകൊണ്ടാണ് അച്ഛനും അമ്മയും എല്ലാം ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് എന്ന് അന്വേഷിക്കുമ്പോഴാണ് പറയുന്നുണ്ട് കൈകേയി എന്ന് അച്ഛൻ്റെ ദുഃഖത്തിന് കാരണം നീയാണ് എന്ന് കൈകേയി പറയുന്നു കാരണം താത ദുഃഖത്തിന് നീ തന്നെ പാലിൽ സുഖം ദുഃഖമൂലമല്ലോ നിറണം ചേതസി നീ നിരൂപിക്കിൽ എളുതിനി താതനു ദുഃഖനിവൃത്തി വരുത്തുവാൻ അല്ലയോ രാമ നീ വിചാരിച്ചെങ്കിൽ മാത്രമേ നിൻ്റെ അച്ഛന് ദുഃഖ നിവൃത്തി വരുത്താൻ കഴിയൂ എന്ന് കൈകേ പറയുന്നു ഭർത്തൃദൃഖോപശാന്തിക്ക് കിഞ്ചിൽ ത്വയ കർത്തവ്യമായൊരു കർമ്മം എന്നായി വരും സത്യവാദി ശ്രേഷ്ഠനായ പിതാവിനെ സത്യപ്രതിജ്ഞനാക്കിയിടുക നീ അതായത് നിൻ്റെ അച്ഛൻ സത്യസന്ധനാണെന്ന് ലോകം പറയണമെങ്കിൽ അതിന് നീ തന്നെ ശ്രമിച്ചേ പറ്റൂ അതുകൊണ്ട് നീ അച്ഛനെ സത്യസന്ധനാക്കി തീർക്കണം എന്ന് കൈകേ പറയുകയാണ് അത് ചിത്തഹിതം നൃപതീന്ദ്രന നിർണയം പുത്രരിൽ ജ്യേഷ്ഠനാകുന്നത് നീയല്ലോ നീയാണല്ലോ നാല് പുത്രന്മാരിൽ ഏറ്റവും മൂത്ത ആൾ അതുകൊണ്ട് നീ വേണം അച്ഛനെ സത്യസന്ധനാക്കി നിലനിർത്താൻ അതായത് രണ്ട് വരം പണ്ട് എനിക്ക് നിൻ്റെ അച്ഛൻ തന്നിട്ടുണ്ട് അതിപ്പോൾ ഞാൻ ചോദിച്ചു അതുകൊണ്ട് നീ അത് നടപ്പാക്കണം എന്നിട്ട് പറയുന്നു സത്യഭാശേന സംബന്ധനാം താതനെ സത്വരം രക്ഷിപ്പതിന് യോഗ്യൻ ഭവാൻ പും നാമമാകും നരകത്തിൽ നിന്നുടൻ തന്നെ താതനെ ത്രാണനം ചെയ്യുകയാൽ പുത്രൻ എന്നുള്ള ശബ്ദം വിധിച്ചു ശതപത്രസമുഭവൻ എന്നതറിയുക നീ പുത്രൻ എന്ന വാക്കിൻ്റെ അർത്ഥം നീ മനസ്സിലാക്കി പ്രവർത്തിക്കണം അതായത് പിതാവിനെ പും എന്ന നരകത്തിൽ നിന്ന് ത്രാണനം ചെയ്യുന്നവൻ ആരോ അവനാണ് പുത്രൻ അതായത് അച്ഛൻ എന്താണോ പ്രവർത്തിച്ചു തുടങ്ങിയത് എന്താണോ ചെയ്യുന്നത് എന്താണോ അച്ഛന് വേണ്ടി ചെയ്യേണ്ടത് അത് ചെയ്യുന്നവനാണ് യഥാർത്ഥ പുത്രൻ അല്ലെങ്കിൽ പുത്രൻ എന്ന പദത്തിന് അവിടെ പ്രസക്തിയേ പ്രസക്തിയെ തീരും അങ്ങനെയാണെങ്കിൽ മാത്രമേ പും എന്നു പേരോടുകൂടിയ നരകത്തിൽ അച്ഛൻ പതിക്കാതെ ഇരിക്കൂ അപ്പോൾ അതിൽ നിന്ന് ത്രാണനം ചെയ്യുന്നവനാണ് പുത്രൻ കേവലം മകൻ എന്ന ഒരു വാക്കിൻ്റെ അർത്ഥമല്ല പുത്രനുള്ളത് നമുക്കറിയാം ഇവിടെ പുത്രകാമേഷ്ടിയാണ് നടത്തിയത് പുത്രൻ ഉണ്ടാകാനുള്ള യാഗം കാരണം പും എന്ന നരകത്തിൽ നിന്ന് തന്നെ ത്രാണനം ചെയ്യാൻ കഴിയുന്ന ഒരു മകൻ ഉണ്ടാവണം എല്ലാ മക്കളും അല്ലെങ്കിൽ എല്ലാ മകന്മാരും പുത്രരാവണമെന്ന് നിർബന്ധമില്ല അവർ കേവലം മക്കൾ മാത്രമായിരിക്കും പക്ഷേ നീ ഒരു പുത്രനാവണം എന്ന് ഇവിടെ കൈകൈ ഓർമ്മിപ്പിക്കുകയാണ് എന്നിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞു ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ ശ്രീരാമൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഇത്രയേ ഉള്ളോ കാര്യം ഈ രാജ്യം ഭരിക്കുന്നതിന് രാമൻ മതി കാട് സ്വീകരിക്കുന്നതിന് ഞാനും മതി യാഥാർത്ഥമായിട്ട് ജീവനെ തന്നെയും മാതാവ് തന്നെയും സീതയെ തന്നെയും ഞാൻ ഉപേക്ഷിപ്പതിന് ഉപേക്ഷിപ്പൻ അതിനില്ല സംശയം അച്ഛനു വേണ്ടി ഞാൻ എൻ്റെ ജീവൻ ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറാണ് നോക്കുക മര്യാദാ പുരുഷോത്തമനെന്ന് രാമനെ ലോകം വിളിക്കുന്നുണ്ടെങ്കിൽ ഈ ഉദാഹരണങ്ങളാണ് അച്ഛൻ എന്താവശ്യപ്പെട്ടാലും അത് എൻ്റെ ജീവൻ വേണമെങ്കിൽ ഞാൻ കൊടുത്തേക്കാം അമ്മ ഉപേക്ഷിക്കണോ ഞാൻ ഉപേക്ഷിക്കാം സീതയെ എൻ്റെ ഭാര്യയെ ഉപേക്ഷിക്കാൻ എൻ്റെ അച്ഛൻ പറഞ്ഞാൽ ഞാൻ ആ നിമിഷം ചെയ്യും അതിന് യാതൊരു സംശയവും വേണ്ട അതോർത്ത് അമ്മ ഒരിക്കലും മനസ്സിൽ വിഷമിക്കേണ്ട ഇനി രാജ്യം ഉപേക്ഷിക്കണോ അച്ഛൻ നിയോഗിച്ചാൽ ഈ രാജ്യം ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറാണ് രാജ്യമെന്നാകിലും താതൻ നിയോഗിക്കൽ ത്യാജ്യം എന്നാൽ അറിയുക നീ മാതാവേ അമ്മേ അമ്മയെ അറിയുക ഈ രാജ്യം ഉപേക്ഷിക്കണമെങ്കിൽ തീർച്ചയായിട്ടും അതിനെനിക്ക് എനിക്ക് യാതൊരു മടിയുമില്ല ഞാൻ രാജ്യം ഉപേക്ഷിക്കും ഇനി അതല്ല ലക്ഷ്മണൻ തന്നെ ത്യജിക്കെന്ന് ചൊലുകിലും തൽക്ഷണം ഞാൻ ഉപേക്ഷിപ്പൻ അറിയുക നീ എൻ്റെ കൂടെപ്പിറപ്പ് എൻ്റെ കൂടെ നടക്കുന്ന എൻ്റെ നിഴൽ പോലെ നടക്കുന്ന ആളാണ് ലക്ഷ്മണൻ ആ ലക്ഷ്മണനെ നീ ഉപേക്ഷിക്കണമെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അത് ഞാൻ ചെയ്യും അതിന് യാതൊരു മാറ്റവുമില്ല അച്ഛൻ ആവശ്യപ്പെട്ടാൽ അത് ഞാൻ ചെയ്യും പാവകൻ തങ്കൽ പതിക്കണമെങ്കിലും ഏവം വിഷം കുടിക്കണമെന്നാകിലും ഇനി എന്നോട് തീർച്ചാടാൻ പറഞ്ഞാൽ ഞാൻ തിരിച്ചാടാൻ തയ്യാറാണ് ഇനി എന്നോട് വിഷം കുടിക്കാൻ പറഞ്ഞാൽ അതും ഞാൻ ചെയ്യും താതൻ നിയോഗിക്കലേതുമേ ഏതുമേ സംശയം ചേതസി ചെറ്റില്ല എനിക്കെന്നറിയ നീ അച്ഛൻ നിയോഗിച്ചു കഴിഞ്ഞാൽ എനിക്ക് യാതൊരു സംശയവുമില്ല ഞാൻ അത് ചെയ്തിരിക്കും താതകാര്യം അനാജ്ഞപ്തമെന്നാകിലും മോതേന ചെയ്യുന്ന നന്ദനൻ ഉത്തമൻ വളരെ ചില ലോകതത്വങ്ങൾ പറയുകയാണ് നമ്മൾ പറയാറുണ്ട് ചിലരെ വിളിക്കാറുണ്ട് മക്കളാണെങ്കിലും ബന്ധുക്കളാണെങ്കിലും ഒക്കെ ഉത്തമന്മാരും മധ്യമന്മാരും അധമന്മാരുമുണ്ട് ഇപ്പം ഇവിടെ പുത്രന്മാരെ പറ്റി പറയുമ്പോൾ അച്ഛൻ പറയാതെ തന്നെ അച്ഛൻ്റെ മനസ്സറിഞ്ഞ് പ്രവർത്തിക്കുന്നവനാണ് ഉത്തമൻ കാരണം ഒരു ജോലി തന്നെ പറഞ്ഞിട്ടായിരിക്കരുത് ചെയ്യാൻ പറയാതെ അറിഞ്ഞു ചെയ്യണം ഇപ്പം നമ്മുടെ വീടുകളിലൊക്കെ ഇഷ്ടംപോലെ ജോലികളുണ്ട് അതിൽ ഏതെങ്കിലും ഒരാൾ അമ്മയോ അച്ഛനോ മാത്രം ചെയ്യേണ്ടതല്ല മക്കളായിട്ടുള്ളവർക്കും സഹായിക്കാം കൊച്ചു കുട്ടികൾക്കും സഹായിക്കാം അതൊന്നും പറഞ്ഞിട്ട് ചെയ്യേണ്ടതല്ല അപ്പോൾ ഏതൊരു കാര്യം അറിഞ്ഞ് ചെയ്യുന്നവൻ ഉത്തമനാണ് പറഞ്ഞിട്ട് ചെയ്യുന്നവൻ മധ്യമനാണ് ഞാൻ പറഞ്ഞെങ്കിലേ ചെയ്യൂ അങ്ങനുണ്ട് ചിലർ അവർ മധ്യമന്മാരാണ് പറഞ്ഞാലും ചെയ്യാത്തതുണ്ട് അനുസരണയില്ല അങ്ങനെയുള്ളവരാണ് അധമന്മാരായ പുത്രന്മാർ അപ്പോൾ മൂന്ന് തരത്തിലുള്ള ആൾക്കാർ ഈ സമൂഹത്തിലുണ്ട് എന്ന് രാമൻ തന്നെ പറയുകയാണ് താതകാര്യം അനാജ്ഞപ്തമെന്നാകിലും മോതേന ചെയ്യുന്ന നന്ദനൻ ഉത്തമൻ പിത്ര നിയുക്തനായിട്ട് ചെയ്യുന്നവൻ പിതാവ് പറഞ്ഞിട്ട് ചെയ്യുന്നവൻ മധ്യമനായുള്ള പുത്രൻ അറിഞ്ഞാലും ഉക്തമെന്നാകിലും ഈ കാര്യം എന്നാലേ കർത്തവ്യമല്ലെന്ന് വച്ചടങ്ങുന്നവൻ ഇനി അച്ഛൻ പറഞ്ഞാൽ പോലും ഇതെന്നെ കൊണ്ട് പറ്റത്തില്ല ഞാൻ ചെയ്യേണ്ട കാര്യമല്ല വേറെ ആരോടെങ്കിലും പറ എന്നൊക്കെ പറയുന്ന മകനുണ്ടെങ്കിൽ ഏ പിത്രോർ മലമെന്നു ചൊല്ലുന്നു സജ്ജനം അവൻ പിതാവിൻ്റെ പുത്രനല്ല പിതാവിൻ്റെ വിസർജ്യമാണ് മലമാണ് നോക്കുക നമ്മൾ ഓരോരുത്തരും പിതാവിൻ്റെ മകനാവാനാണോ അല്ലെ പുത്രനാവാൻ ആണോ ആഗ്രഹിക്കുന്നത് അതോ പിതാവിൻ്റെ ഏതോ ഒരു വിസർജ്യമാണ് നമ്മൾ എന്നാഗ്രഹിക്കാനാണോ അല്ലെങ്കിൽ അങ്ങനെ കേൾക്കാനാണോ നമ്മൾ ആഗ്രഹിക്കുന്നത് ചിന്തിച്ച് നോക്കുക അവിടെ പിന്നെ ശ്രീരാമൻ തുറന്നടിച്ചു തന്നെ പറയുകയാണ് പറഞ്ഞാൽ കേൾക്കാത്ത കുട്ടികൾ പറഞ്ഞാൽ കേൾക്കാത്ത പുത്രന്മാർ പിതാവിൻ്റെ മക്കളല്ല അവർ പിതാവിൻ്റെ മലമാണ് എന്നാണ് പറയുന്നത് പിത്രോർ മലമെന്ന് ചൊല്ലുന്നു സജ്ജനം ഇത്തമെല്ലാം പരിജ്ഞാനം അയാധുന ഇതെല്ലാം എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് അവിടെ പിതാവ് ആവശ്യപ്പെടണ്ട പിതാവിൻ്റെ മനസ്സിൽ എന്താണുള്ളത് അത് ഞാൻ അറിഞ്ഞ് പ്രവർത്തിക്കും ദശരഥൻ ആവശ്യപ്പെടണമെന്ന് നിർബന്ധമില്ല രാമനോട് അത് ആവശ്യപ്പെടുന്നതുമില്ല അത് കൈകേയാണ് പറയുന്നത് ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെന്ന് അപ്പോൾ പിതാവിൻ്റെ എന്താണോ അല്ലെങ്കിൽ പിതാവ് സത്യസന്ധനായിട്ട് തുടരണമെങ്കിൽ എങ്ങനെയാണോ അതനുസരിച്ച് പ്രവർത്തിക്കാൻ രാമന് കഴിയുന്നുണ്ട് അവിടെയാണ് രാമൻ ഉത്തമനായ മകനായിട്ട് മാറുന്നത് അല്ലെങ്കിൽ പറഞ്ഞാൽ അനുസരണയില്ലെങ്കിൽ അത് പിന്നെ പിതാവിൻ്റെ മകനെന്ന് വിളിക്കാൻ കഴിയില്ല എന്ന് നമ്മൾ പറഞ്ഞു ആകയാൽ അനുഷ്ഠിപ്പാൻ നിയോഗം അനുഷ്ഠിപ്പാൻ ആകുലമേതുമെനിക്കില്ലെന്നറിഞ്ഞാൽ അതുകൊണ്ട് അച്ഛൻ്റെ നിയോഗം പാലിക്കാനായിട്ട് എനിക്ക് യാതൊരു ദുഃഖവുമില്ല എന്ന് രാമൻ പറയുന്നു സത്യം കരോമ്യഹം സത്യം കരോമ്യഹം സത്യം അയോക്തം മറിച്ചു രണ്ടായി വരാ അതായത് ഞാൻ സത്യത്തെ തന്നെ ചെയ്യും ഞാൻ സത്യത്തെ തന്നെ ചെയ്യും സത്യം തന്നെ ഞാൻ പാലിക്കും അതിനെ മറിച്ച് ഒന്നുണ്ടാവില്ല ഞാൻ പറഞ്ഞതിനപ്പുറത്തേക്കൊന്നും സംഭവിക്കില്ല അല്ലാതെ ഞാൻ ചിന്തിക്കുന്നതൊന്നും പറയുന്നതൊന്നും പ്രവർത്തിക്കുന്നതും മറ്റൊന്നും അങ്ങനെയല്ല ആർജവമുള്ളവനാണ് രാമൻ എന്നീ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും ആർജവം എന്ന് പറഞ്ഞാൽ ചിന്തയും വാക്കും പ്രവൃത്തിയും ഒരേ ലെവലിൽ വരണം അതാണ് ആർജവം ചില കാര്യങ്ങൾ ചിലർ പറയുമ്പോൾ ചോദിക്കുന്നുണ്ടോ നിനക്കത് ചെയ്യാനുള്ള ആർജവമുണ്ടോ എന്ന് പറഞ്ഞാൽ പോരാ പ്രവർത്തിക്കണം അപ്പോൾ ചിന്ത നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അതുതന്നെ പറയണം എന്താണോ നമ്മൾ പറയുന്നത് അതുതന്നെ പ്രവർത്തിക്കണം ഇത് മൂന്നും ഒരൊറ്റ ലൈനിൽ വന്നാൽ അതാണ് എന്ന് പറയുന്നത് അപ്പോൾ ആർജവമുള്ള വ്യക്തികളായിട്ട് നമ്മൾ മാറണം നോക്കുക എത്ര മാതൃകാപരമായിട്ടാണ് രാമൻ വളരെ ആർജവത്തോടു കൂടി പറയുന്നത് ഇത് എന്നാൽ പറയപ്പെട്ട ഈ വാക്കുകൾ ഞാൻ പാലിക്കുക തന്നെ ചെയ്യും മയോക്തം മറിച്ച് രണ്ടായി വരാ അതിന് മറ്റൊരു വശമില്ല ഞാൻ പറഞ്ഞത് അതുപോലെ തന്നെ എന്തിനും പ്രാവർത്തികമാക്കും അതുകൊണ്ട് ഞാൻ വനത്തിലേക്ക് പോകാൻ തയ്യാറാണ് ഞാൻ എത്രയും പെട്ടെന്ന് പോയി അമ്മയുടെ അനുഗ്രഹം വാങ്ങി നാളെ രാവിലെ തന്നെ ഞാൻ എന്തിനും വനത്തിലേക്ക് പോകും എന്ന് പറഞ്ഞു അങ്ങനെ തൻ്റെ അമ്മയായ കൗസല്യയുടെ സമീപത്തേക്ക് രാമൻ ചെല്ലുകയാണ് രാമൻ ചെല്ലുമ്പോൾ മുഖമൊക്കെ ഇങ്ങനെ വല്ലാതെ ഇരിക്കുന്നതൊക്കെ കണ്ടിട്ട് യഥാർത്ഥത്തിൽ മുഖത്തിന് ഭാവവ്യത്യാസമൊന്നുമില്ല രാമന് അക്ഷോഭ്യനായിട്ടാണ് ചെല്ലുന്നത് എങ്കിലും അമ്മമാരല്ലേ എപ്പോഴും മക്കളെ കാണുമ്പോൾ മോനെ അങ്ങ് ക്ഷീണിച്ച് പോയല്ലോ ആഹാരമൊന്നും കഴിച്ചില്ലേ എന്താ മുഖം ഇങ്ങനെ വാടിയിരിക്കുന്നത് എന്നൊക്കെ കൗസല്യ ചോദിക്കുന്നുണ്ട് എന്തൻ മകനെയും മുഖാംബുജം വാടുവാൻ അത്ര വാത്സല്യത്തോടു കൂടിയാണ് കൗസല്യം സംസാരിക്കുന്നത് ബന്ധമുണ്ടായത് പാരം വിശക്കയോ നിനക്ക് വിശക്കുന്നുണ്ടോ എന്താ മുഖം ഇങ്ങനെ വാടിയിരിക്കുന്നേ വന്നിരുന്നീട് ഭുജിപ്പതിൻ്റെ നാശു നീ വന്നിരുന്നാട്ടേ കഴിക്കാനായിട്ട് പെട്ടെന്ന് വാ കൈ കഴുകിയിട്ടൊന്നിരിക്കുക നീ ആഹാരം കഴിക്കാം എന്ന് പറഞ്ഞു അപ്പോൾ ഈ സമയത്ത് രാമൻ പറയുന്ന മറുപടി എനിക്ക് ഇപ്പോൾ കഴിക്കാൻ അവസരമില്ല കഴിക്കാൻ എനിക്ക് സമയമില്ല എനിക്ക് എത്രയും പെട്ടെന്ന് എവിടേക്ക് പോകണം വനത്തിലേക്ക് പോകണം അതിൻ്റെ തയ്യാറെടുപ്പുകളാണ് അല്ലാതെ ഇന്ന് വിശദമായിട്ടുണ്ടിരുന്ന് കഴിക്കാനൊന്നുള്ള സമയമില്ല കാരണം എൻ്റെ അച്ഛൻ കൈകേ മാതാവിന് രണ്ട് വരങ്ങൾ കൊടുത്തിരുന്നു ആ വരങ്ങൾ പാലിക്കണമെങ്കിൽ അത് ഞാൻ സന്നദ്ധനായി മതിയാകും അതായത് ഭരതൻ രാജാവാകണമെന്നും ഞാൻ പതിനാല് വർഷം വനത്തിലേക്ക് പോകണമെന്നും ആ വരമാണ് ചോദിച്ചിരുന്നത് ഇത് കേട്ട സമയത്ത് തന്നെ കൗസല്യ ബോധക്ഷയം സംഭവിച്ച് ഭൂമിയിലേക്ക് വീണു കാരണം നാളെ രാവിലെ സിംഹാസന സിംഹാസനാവരോധിതനാകേണ്ട ആൾ ഇതാവെന്ന് പറയുന്ന തൻ്റെ മകൻ നാളെ വനത്തിലേക്ക് പോകാൻ പോവുകയാണെന്ന് പിന്നെ ബോധമൊക്കെ വീണ്ടും കിട്ടിയപ്പോൾ പറയുന്നുണ്ട് നീ വനത്തിൽ പൊക്കോ എനിക്കതിൽ വിഷമമില്ല പക്ഷെ കൂടെ കൊണ്ടുപോകണം കൗസല്യ ആവശ്യപ്പെടുന്നതാണ് നീ പോക്കോ നീ ഏത് വനത്തിലോ എനിക്കും വരുന്നതിന് യാതൊരു വിഷമവും ഇല്ല എനിക്ക് ഈ സുഖ സൗകര്യങ്ങളൊന്നും വേണ്ട എൻ്റെ മകനില്ലാത്ത ഒരു സുഖ സൗകര്യങ്ങളും എനിക്കും വേണ്ട എന്നെയും കൊണ്ടുപോകണം കാരണം നിന്നെ പിരിയാൻ ക്ഷണാർത്ഥം പൊറുക്കുമോ സഹിക്കാൻ പറ്റത്തില്ല അരനിമിഷം പിന്നല്ലേ ഒരു നിമിഷം ക്ഷണാർത്ഥം ഒരു ക്ഷണത്തിൻ്റെ പകുതി അരനിമിഷം പോലും നിന്നെ പിരിഞ്ഞിരിക്കാൻ എനിക്ക് കഴിയില്ല മകനെ ഇനി അതല്ല എന്നെ കൊണ്ടുപോകാതെ നീ ദണ്ഡകാരണ്യത്തിലേക്ക് പോവാനാണ് ഭാവമെങ്കിൽ ഞാൻ ദണ്ഡധരാലയത്തിലേക്ക് പോകും ദണ്ഡധരൻ യമനാണ് കാലൻ എന്ന് പറഞ്ഞാൽ കാലപുരി പോകും ഞാൻ മരിക്കും കാരണം പൈതലേ വേറിട്ടു പോയ പശുവിനുള്ള ആധി പറഞ്ഞറിയിച്ചു ഇടരുതല്ലോ പൈതലിനെ തൻ്റെ കിടാവിനെ വേർപെട്ട പശുവിൻ്റെ ആധി ഒരിക്കലും പറഞ്ഞറിയിക്കാൻ കഴിയില്ല കുട്ടിയെ ഒരു നിമിഷം കണ്ടില്ലെങ്കിൽ പശു കിടന്ന് എന്തെല്ലാം കോലാഹലങ്ങളുണ്ടാക്കും കരയും അപ്പം അതുകൊണ്ട് ഇവിടെ അമ്മ പശുവാണ് ഞാൻ കുട്ടിയാണ് നീ നീ പോയി കഴിഞ്ഞാൽ എനിക്ക് പിന്നെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല നാടുവാഴയണം ഭരതനെന്നാകിൽ നീ എന്നുണ്ടോ വിധിമതം നാടുവാഴണമെങ്കിൽ ഭരതൻ നാടുവാണോട്ടെ അതിന് നീ കാടുവാഴണം എന്താ ആ ഒരു പിന്നെ ഷാഠ്യം എന്തിനാണ് രാജാവിന് എന്തു പിഴച്ചിത് കൈകേയോട് നീ നീ കൈകേയം എന്തെങ്കിലും ദ്രോഹം ചെയ്തോ അതുപോലെ രാജാവിനോട് നീ എന്തെങ്കിലും ദ്രോഹം ചെയ്തോ ഒന്നും ചെയ്തില്ലല്ലോ പിന്നെ നീ ഓർക്കുക അച്ഛനും അമ്മയും ഒരു കുട്ടിക്ക് ഒരുപോലെയാണ് താതൻ നിന്നോട് പോകാൻ പറഞ്ഞെങ്കിൽ അമ്മയുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഞാൻ പറയുന്നു നീ പോകണ്ട എന്ന് അപ്പോൾ ഏത് കേൾക്കണം പോകണമെന്ന് താതൻ നിയോഗിക്കിൽ ഞാൻ പോകരുതെന്ന് ചെറുക്കുന്നതുണ്ടല്ലോ ഇനി അതല്ല എൻ്റെ വാക്യത്തെ ലംഘിച്ചുകൊണ്ട് രാജാവിൻ്റെ വാക്കുകൾ അനുസരിച്ചുകൊണ്ട് നീ പോകാൻ തയ്യാറായാൽ ഞാൻ എൻ്റെ പ്രാണൻ ത്യജിക്കും എന്ന് കൗസല്യ പറയുകയാണ് ഞാനുമൻ പ്രാണങ്ങളെ ത്യജിച്ചിടുവൻ മാനവ വംശവും ഇന്നേയും മുടിഞ്ഞു പോവും ഈ വംശം തന്നെ മുടിഞ്ഞു പോകും ഞാനെൻ്റെ പ്രാണൻ ത്യജിക്കും എന്ന് കൗസല്യ വളരെ കൂടി സങ്കടത്തോടു കൂടി കോപത്തോടു കൂടി പറയുകയാണ് ഇതൊക്കെ കേട്ടുകൊണ്ട് അവിടെ മറ്റൊരാൾ കൂടി ഇരിപ്പുണ്ട് സാക്ഷാൽ ലക്ഷ്മണൻ ഇതൊക്കെ ഇട്ടപ്പോഴേക്ക് ലക്ഷ്മണന് വല്ലാത്ത ദേഷ്യം വന്നു ദേഷ്യം വന്നിട്ട് ലോകരോഷങ്ങൾ നിറഞ്ഞ നേത്രാഗ്നാ ലോകങ്ങളെല്ലാം ദഹിച്ചു പോകും വണ്ണം ലോകങ്ങൾ മുഴുവൻ ദഹിച്ചു പോകുന്ന രീതിയിൽ ലക്ഷ്മണൻ അവിടെ നിന്ന് എഴുന്നേറ്റു എന്നിട്ട് രാഘവൻ തന്നെ നോക്കി പറഞ്ഞിടാൻ ശ്രീരാമനെ നോക്കി പറഞ്ഞു ആകുലം എന്തി കാരണം ഉണ്ടാവാൻ ഇത്ര ദുഃഖമുണ്ടാവാൻ എന്താ കാരണം ഇതൊന്നും ഒരു പ്രശ്നമല്ല ഭ്രാന്ത ചിത്തം ജഡം വൃദ്ധം വധൂചിതം ശാന്തേതരം ത്രപാഹീനം ഷഠപ്രിയം അച്ഛൻ പ്രാന്തചിത്തനായി മാറിയിരിക്കുകയാണ് അച്ഛൻ വെറും ജഡമായി മാറിയിരിക്കുകയാണ് വൃദ്ധനായി ഓർമ്മകേടുകയാണ് മയസാംകാലത്ത് അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് വധൂചിതനായി ഏ നമ്മൾ സാറിന് പറഞ്ഞ ഭാര്യ എന്ന് പറയുന്നു അതനുസരിച്ച് മാത്രം പ്രവർത്തിക്കുന്നവനായിട്ട് അച്ഛൻ മാറിക്കഴിഞ്ഞു അത് ലജ്ജാഹീനമാണ് അതുകൊണ്ട് ഞാൻ ഇപ്പോൾ തന്നെ ബന്ധിച്ചു താതനെയും പിന്നെ ഞാൻ പരിപന്ധികളായുള്ളവരെയും ഒക്കവേ അന്തകൻ വീട്ടിൻ്റെ അയച്ച് അഭിഷേകമൊരന്തരം കൂടാതെ സാധിച്ചുകൊള്ളു എൻ്റെ അച്ഛനാണെന്ന് നോക്കുന്നില്ല രാജാവിനെ പിടിച്ചു കെട്ടിയിട്ടിട്ട് സഹായിക്കാൻ വരുന്ന മുഴുവൻ പരിജനങ്ങളെയും ഞാൻ കൊന്നുതള്ളും എന്നിട്ട് ഞാൻ എൻ്റെ ജ്യേഷ്ഠൻ്റെ പട്ടാഭിഷേകം ഞാൻ നടത്തും എന്ന് ലക്ഷ്മണൻ പറഞ്ഞു കാരണം രാജാവിനെ കൊന്നുകഴിഞ്ഞാൽ അല്ലെങ്കിൽ രാജാവിനെ പിടിച്ച് തടങ്കലിലാക്കി കഴിഞ്ഞാൽ പിന്നെ രാജാവിൻ്റെ വാക്കിനോടെ വിലയില്ല പിന്നെ അത് ആരാണോ രാജാവിനെ ആ ആൾ പറയുന്നതിനാണ് വില അതുകൊണ്ട് ഞാൻ എന്നിട്ട് എൻ്റെ ജ്യേഷ്ഠൻ്റെ പട്ടാഭിഷേകം നടത്തും എന്ന് പറയുന്നു ബന്ധമില്ലേതും ഇതിന് ശോകിപ്പതിന് അന്തർമുത വസിച്ചിടുക മാതാവേ അമ്മ വിഷമിക്കാതെ ഇവിടെ ഇരിക്കും ഞാനിപ്പം പോയിട്ട് വരാം എന്ന് പറയുന്നു ആര്യപുത്രാഭിഷേകം കഴിച്ചിടുവാൻ ശൗര്യം എനിക്കതിനുണ്ടെന്ന് നിർണ്ണയം ഈ ആര്യപുത്രൻ്റെ എൻ്റെ ജ്യേഷ്ഠൻ്റെ അഭിഷേകം നടത്താനുള്ള ശൗര്യം എനിക്കുണ്ട് എന്നിട്ട് ഒരൊറ്റ ലോകോക്തി കൂടി ലക്ഷ്മണം പറയുന്നു കാര്യമില്ലാത്തത് ചെയ്യുന്നതാകിൽ ആചാര്യനും ശാസനം ചെയ്യുന്നതേ വരൂ കാര്യമില്ലാത്തത് ചെയ്താൽ ആചാര്യനാണെങ്കിലും ശാസിക്കപ്പെടേണ്ടവനാണ് ഗുരുവാണെന്ന് വിചാരിച്ച് എന്തും കയറി ചെയ്യാവുന്നില്ല ആചാര്യനാണെന്ന് വിചാരിച്ച് എന്തും കയറി പ്രവർത്തിക്കരുത് കാര്യമല്ലാത്തത് ചെയ്താൽ ആചാര്യനും ശാസിക്കപ്പെടേണ്ട വ്യക്തിയായിട്ട് മാറും എന്ന് ലക്ഷ്മണൻ പറയുകയാണ് ഇങ്ങനെ കോപം കൊണ്ട് തിളച്ചു മറിഞ്ഞ് നിൽക്കുന്ന ലക്ഷ്മണനെ ശ്രീരാമൻ ഒന്ന് സാന്ത്വനിപ്പിക്കാൻ പോവുകയാണ് എങ്ങനെയാണ് കോപിച്ച് നിൽക്കുന്ന ഒരാളോ ഒരാളോട് പെരുമാറേണ്ടത് എന്ന് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ നമുക്ക് മാതൃകാപരമായിട്ട് കാണിച്ചു തരുന്നുണ്ട് അത് നമുക്ക് അടുത്ത ദിവസം ചർച്ച ചെയ്യാം ഇന്നത്തെ ഈ ഒരു രാമായണ സന്ധ്യ ഇവിടെ പൂർണ്ണമാവുകയാണ് എല്ലാവർക്കും ശുഭരാത്രി നേരുന്നു നമസ്തേ ഓം സഹനവു സഹനൗഭുനക്ക് സഹവീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ ഓം ശാന്തി ശാന്തി ശാന്തി